بسم الله عظيم القدرة والسلام سديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم ولا حول ولا قوة إلا بالله العلي العظيم ولا حول ولا قوة إلا بك يا الله الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولتكن منكم أمة يدعون إلى الخير ويأمرون بالمعروف وينهون عن المنكر صدق الله العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين الحلال بين والحرام بين وبينهما أمور مستبهات أو مشبهات لا يعلمه طويلها ولا يعلم كثير من الناس ومن اتقى الشبهات فقد استبرأ لدينه وعرضه ألا وإن لكل ملك حمى ألا وإن حمى الله محارمه صدق رسول الله صلى الله عليه وسلم പ്രിയപ്പെട്ട കുട്ടികൾ ഞാൻ ഒരു പ്രത്യേക സബ്ജക്റ്റ് നിങ്ങളെ മുമ്പിൽ അവതരിപ്പിക്കുകയല്ല അതിന് സമയവും ഇല്ല വന്നപ്പോൾ ഇങ്ങനെ ഒരു ദൈവത്ത് നടക്കുന്ന സംഭവത്തിൽ ഭാഗവാക്ക് ആവുക എന്ന് മാത്രമാണ് അള്ളാഹുവിൻ്റെ ദീന് പാരമ്പര്യമായി ഇങ്ങനെ ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തിന് പറഞ്ഞുകൊടുത്ത് പകർത്തിക്കൊടുത്ത് അവർ മറ്റൊരു വിഭാഗത്തിന് പകർത്തിക്കൊടുത്ത് ഇങ്ങനെ തുടർന്നു പോരുന്ന ഒരു പാരമ്പര്യ മതമാണ് ദീനുൽ ഇസ്ലാം. പാരമ്പര്യ മതം എന്ന് പറഞ്ഞാൽ വാപ്പ കാദിയായാൽ മകൻ കാദിയാവണം, അങ്ങനെ ഒരു നിയമമില്ലല്ലോ. വാപ്പ ഒരു സ്ഥലത്ത് കാദിയായിരുന്നു, അയാൾ വരുത്താൻ പിന്നെ മകൻ കാദിയാകുക,
ബാപ്പ പ്രസിഡൻ്റായിരുന്നു, മകൻ പ്രസിഡൻ്റായ. ഇതിനാണ് പാരമ്പര്യമെന്ന് സാധാരണ പറയാറുള്ളത്. ബാപ്പ മുത്തവല്ലിയായിരുന്നു, ബാപ്പ മരിച്ചപ്പോൾ മകൻ മുത്തവല്ലിയായി. ഈ പാരമ്പര്യമല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. ഒമൻ യുസാഖിക്കിർ റസൂല, ആരെങ്കിലും റസൂലിന് എതിര് പ്രവർത്തിച്ചാൽ, മിമ്പഴതിമാ തബയ്യനലഹു, വ്യക്തമായി കാര്യങ്ങളൊക്കെ മനസ്സിലായതിൻ്റെ ശേഷം, കാര്യങ്ങളെല്ലാം പഠിച്ച ശേഷം, അവൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എതിര് പ്രവർത്തിക്കുകയോ, വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ, പരമ്പരാഗതമായി മുഅ്മിനീങ്ങൾ നടന്നു വന്ന മാർഗം, ആ മാർഗം അല്ലാത്ത പുതിയ മാർഗത്തോട് പിൻപറ്റുകയും ചെയ്താൽ, നുവല്ലിഹി മാത്തവല്ല, അവനിഷ്ടപ്പെട്ടത് നാം അവന് വഴിപ്പെടുത്തി കൊടുക്കും, പക്ഷേ വനുസ്ലിഹി ജഹന്നം, ജഹന്നമെന്ന നരകത്തിൽ നാം അവനെ കടത്തും. ഇപ്പോൾ സാഅത്ത് മസീറ, അത് വളരെ മോശമായ സ്ഥലമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുമ്പോൾ, വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ വഴി, പാരമ്പര്യമായി മുഅ്മിനീങ്ങൾ നടന്നു വന്ന വഴി, ആ വഴി അല്ലാത്ത വഴിയോട് പിൻപറ്റുന്നവനെ ആക്ഷേപിച്ചുകൊണ്ടാണ് ഈ ആയത്ത് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അപ്പോൾ നമ്മുടെ ദീന് പരമ്പരാഗതമായി ഒരു കാലഘട്ടത്തിലുള്ളവർ അതിൻ്റെ എല്ലാം മനസ്സിലാക്കുകയും, അടുത്ത കാലഘട്ടത്തിലേക്ക് വരുന്ന ആളുകൾക്ക് അതിവിടെ രേഖപ്പെടുത്തി കൊടുക്കുകയും ചെയ്തുകൊണ്ടുള്ള ഒരു പാരമ്പര്യമാണ് ഞാൻ പറഞ്ഞത്. വിശുദ്ധ ഖുർആനിൽ തന്നെ നമുക്ക് കാണാം, മക്ക മുശ്രിക്കുകളോട് മാതാപിതാക്കൾ, കഴിഞ്ഞുപോയ പിതാക്കന്മാർ നടന്നു വന്ന വഴിയോട് നിങ്ങൾ പിൻപറ്റണമെന്ന് പറയപ്പെട്ടാൽ അവർ ചോദിക്കുന്നത്, ഞങ്ങളുടെ പിതാക്കൾ ഏതൊരു മാർഗമാണോ ആ മാർഗത്തിലാണ് ഞങ്ങളുള്ളത്, ഞങ്ങളുടെ പിതാക്കന്മാരുടെ മാർഗത്തെയും വിട്ട് ഞങ്ങൾ മാറുകയില്ല എന്നായിരുന്നു ഭിമ്മാരാധനക്കാരായ മുശ്രിക്കുകൾ പറഞ്ഞത്. പക്ഷേ ആ പറഞ്ഞതിന് അള്ളാഹു ഖണ്ഡിക്കുകയാണ്. എങ്ങനെ? ഭിമ്മാരാധനക്കാരായ രക്ഷിതാക്കൾ, അവരോടാണ് ഞങ്ങൾ പിൻപറ്റുന്നത് എന്ന് പറയുമ്പോൾ അള്ളാഹു അതിനെ ഖണ്ഡിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുകയാണ്. ബൽ നത്തബിയു മാ അൽഫൈന അലൈഹി ആബാഅന എന്ന് ഈ മുശ്രിക്കുകൾ പറയുമ്പോൾ,
أولو كان آباؤهم لا يعقلون شيئا ولا يهتدون നിങ്ങൾ മനസ്സിലാക്കണം നത്തബിഉ മാ അൽഫൈന അലൈഹി ആബാഅന ഞങ്ങളുടെ ആബാ എന്താണ് എത്തിച്ചിട്ടുള്ളത് അതിനോടാണ് ഞങ്ങൾ പിൻപറ്റുക എന്ന് മുശ്രിക്കുകൾ പറയുന്നതിന് ഖണ്ഡനമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നിങ്ങളുടെ ആബാ ഒന്നും വിവരമില്ലാത്തവരും അറിയാത്തവരുമായ ജാഹിലുകളാകുമ്പോൾ അവരോട് നിങ്ങൾ പിൻപറ്റുകയാണോ എന്നാണ് അല്ലാഹുവിൻ്റെ ചോദ്യം. അതേസമയത്ത് യാക്കൂബ് നബി അലൈഹിസ്സലാം തൻ്റെ മക്കളോട് ചോദിച്ചു, മാ തഅബുദൂന മിൻ ബഅദി, എൻ്റെ ശേഷം നിങ്ങൾ എന്തൊരു വസ്തുവിനാണ് ആരാധിക്കുക എന്ന്. ആ സമയത്ത് മക്കൾ പറഞ്ഞത് ഖുർആൻ പഠിപ്പിക്കുന്നു, നഅബുദു ഇലാഹക വ ഇലാഹ ആബായിക ഇബ്രാഹിം വ ഇസ്മായില വ ഇസ്ഹാഖ ഇലാഹം വാഹിദൻ ونحن له مسلمون മക്കൾ പറഞ്ഞു, നഅബ്ദു ഇലാഹക വ ഇലാഹ ആബായിക, നിങ്ങളുടെ ഇലാഹിനും നിങ്ങളുടെ ഉപ്പാപ്പമാരുടെ ഇലാഹിനും ഞങ്ങൾ ആരാധിക്കും. ഉപ്പാപ്പമാർ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഉപ്പാപ്പയല്ല. നേരത്തെ അല്ലാഹു ചോദിച്ചില്ലേ, അവലവ് കാന ആബാഉഹും لا يعقلون شيئا ولا يهتدون അവർക്ക് അക്കലില്ല, അവർക്ക് ഹിദായത്ത് ഇല്ല, അവർക്ക് ഒരറിവുമില്ല. അങ്ങനത്തെ ഉപ്പാപ്പമാരോട് നിങ്ങൾ പിൻപറ്റുകയാണോ എന്നാണ് അവിടെ ചോദിച്ചത്. ഇവിടെ അതല്ല, ആരാണ്? ഇബ്രാഹിമ വൈസ്മായില വൈസ്ഹാ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഇസ്മായിൽ നബി അലൈഹിസ്സലാം ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം തുടങ്ങിയ പ്രഗത്ഭരായ ഉപ്പമാർ അമ്പിയാക്കൾ, അവരോട് നിങ്ങൾ പിൻപറ്റും എന്ന് യാക്കൂബ് നബി അലൈഹിസ്സലാമിൻ്റെ മക്കൾ പറഞ്ഞു. ഇബ്രാഹിം നബിൻ്റെ ഇലാഹ്, ഇസ്മായിൽ നബിയുടെ ഇലാഹ്, ഇസ്ഹാഖ് നബിയുടെ ഇലാഹ് എന്ന് പറയുമ്പോൾ മൂന്നാക്കും മൂന്ന് ഇലാഹാണ് എന്ന് തെറ്റിദ്ധരിച്ച് പോകണ്ട. അതിനാണ് ഇലാഹം വാഹിദൻ, ഞങ്ങൾ ഒരു ഇലാഹിന് ഏക ഇലാഹിന് എന്ന് പ്രത്യേകം പിന്നെ പറയുന്നു. അപ്പോ ഒരു ഇലാഹിന് എന്ന് പറയാൻ മതിയായിരുന്നു ആ സ്ഥാനത്ത് ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും ഇസ്ഹാഖ് നബിയും എല്ലാം പഠിപ്പിച്ച ആ ഇലാഹിനെയാണ് ഞങ്ങൾ സ്വീകരിക്കുക എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് വിവരിച്ചു തരുന്നത്. ആകയാൽ ഞാൻ പറഞ്ഞു വരുന്നത്, പരിശുദ്ധ ദീനുൽ ഇസ്ലാം വെറും ഒരു കണ്ടുപിടുത്തം അല്ല. ഓരോരുത്തരും കണ്ടുപിടിച്ച് അവൻ്റെ യുക്തിക്കനുസരിച്ച് പറയുന്നതല്ല ദീനുൽ ഇസ്ലാം. കാരണം യുക്തിക്കനുസരിച്ച് പറയുന്നതാണ് എങ്കിൽ രാവിലെ ഒരു കാര്യം യുക്തിക്ക് ഒത്തതാണെന്ന് തോന്നും, ഉച്ചയാകുമ്പോൾ അത് മാറിപ്പോ, അത് ശരിയല്ല, ഞാൻ പറയുന്നത് ശരിയല്ല എന്ന് ഈ പറയുന്നവന് തന്നെ തോന്നും. വൈകുന്നേരമാകുമ്പോൾ പിന്നെയും അവൻ്റെ യുക്തി മാറുകയാണ്. അങ്ങനെ ഒരു വ്യക്തിയുടെ യുക്തിയും ചിന്തയും രാവിലെ ഒന്ന്, ഉച്ചക്ക് വേറെ ഒന്ന്, വൈകുന്നേരം മറ്റൊന്ന്, ഇങ്ങനെ മാറി മാറി മാറിക്കൊണ്ടിരിക്കാം. അതുകൊണ്ട് തന്നെ ഒരു സാധാരണക്കാരൻ്റെ യുക്തിയും ബുദ്ധിയും
അത് മാത്രം വെച്ചുകൊണ്ടുള്ള ഒരു ദീനല്ല പരിശുദ്ധ ദീനുൽ ഇസ്ലാം. മറിച്ച് അല്ലാഹുവിൻ്റെ അമ്പിയാക്കൾ പഠിപ്പിച്ചിട്ടുള്ള, ഔലിയാക്കൾ പഠിപ്പിച്ചിട്ടുള്ള, സ്വാലിഹീങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള ആ പാരമ്പര്യമായി നമുക്ക് ലഭിച്ചിട്ടുള്ള ദീൻ ആണ് ഇസ്ലാം. നോക്ക്, ഇജ്തിഹാദ് ചെയ്യുന്നതിനെ സംബന്ധിച്ച് പോലും അല്ലാഹുവിൻ്റെ ഹബീബ് പഠിപ്പിച്ചത് നോക്ക്, അൽ ഹലാലു ബയ്യിനുൻ, ഹലാലിൽ ഒരു വിഭാഗം വ്യക്തമാണ്. വൽ ഹറാമു ബയ്യിനുൻ, ഹറാം ഒരു വിഭാഗം വ്യക്തമാണ്. ഉദാഹരണം പറഞ്ഞാൽ, ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, കല്ലുകൊണ്ട് ശുദ്ധിയാക്കൽ, വെള്ളം വലിച്ചെടുക്കുന്ന വിധത്തിലുള്ള ഒരു കല്ലുകൊണ്ട് മൂത്രമൊഴിച്ച ആൾ മൂത്രം ഒപ്പിയെടുത്ത് ശുദ്ധിയാക്കൽ, അത് വ്യക്തമാണ്, അനുവദനീയമാണ്. അതേസമയത്ത് കാഷ്ടം കൊണ്ട് ഈ മൂത്രം ഒപ്പിയെടുക്കൽ, അത് ഹറാമും ആണ്. ഇത് രണ്ടും വ്യക്തമായതെങ്ങനെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ മൂന്ന് കല്ല് കൊണ്ടുവരാൻ പറഞ്ഞു ഒരാൾ. അദ്ദേഹം രണ്ട് കല്ലും ഒരു കാട്ടത്തിൻ്റെ ഉണങ്ങിയ കണ്ണവും കൊണ്ടുവന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കാട്ടം എറിഞ്ഞു കളഞ്ഞു, ഇതുകൊണ്ട് പാടില്ല, നജസ്സാണ്, നജസ് കൊണ്ട് ഈ നജസ് നീങ്ങൂല, കല്ല് തന്നെ വേണം എന്ന് പറ. അപ്പൊ അൽ ഹലാലു ബയ്യിനു, കല്ല് കൊണ്ട് ശുദ്ധീകരിക്കൽ വ്യക്തമാണ്, അത് ഹലാലാണ്. നജസ് കൊണ്ട് ശുദ്ധീകരിക്കാൻ നോക്കൽ, അത് ഹറാമും ആണ് എന്ന് വ്യക്തമായി കിട്ടി. അതുപോലെ മറ്റൊരിക്കൽ എല്ലിൻ്റെ കഷ്ണം കൊണ്ടുവന്ന് കൊടുത്തു. അപ്പൊ പറഞ്ഞു, ഹാദാ തഅമു ഇഖ്വാനികും മിനൽ ജിന്ന്, ഇത് ജിന്നിൽ നിന്ന് നിങ്ങളെ സഹോദരന്മാരുടെ ഭക്ഷണമാണ്, അതുകൊണ്ട് അത് പറ്റൂല എന്ന് പറഞ്ഞ ആ എല്ല് എടുത്തു കളഞ്ഞു. അതിലൊന്ന് എല്ല് കൊണ്ട് ശുദ്ധിയാക്കാൻ പറ്റില്ല എന്നും മനസ്സിലായി. ഇനി അവിടെ പോ, പേപ്പർ കൊണ്ട് ശുദ്ധിയാക്കാൻ പറ്റുമോ? റൊട്ടി നല്ല രാവിലെ കൂട്ടാൻ കൊണ്ടുവരുന്ന ബ്രെഡ്, അത് ശുദ്ധിയാക്കാൻ, മൂത്രം ഒപ്പിയെടുക്കാൻ വളരെ നല്ല സൗകര്യമാണ്, അത് പറ്റുമോ? ഇവിടെ വിഷയം വന്നു. അപ്പോൾ ഇത് അൽ ഹലാലു ബയ്യിനുൻ വൽ ഹറാമു ബയ്യിനുൻ വബൈനഹുമ ഉമൂറു മുസ്തബിഹാത്തുൻ ലാ യഅലമുഹുന്ന കസീറു മിനന്നാസ്, അധിക പേർക്കും അതറിയില്ല. അത് അറിയാൻ കഴിവുള്ളവരുണ്ട്, അവരാണ് ചിന്തിച്ച് കയാസാക്കി. ഇവിടെ കാഷ്ടം പറ്റൂല, ജിന്നിൻ്റെ ഭക്ഷണമായ എല്ലും പറ്റില്ല എന്ന് വന്നപ്പോൾ ഒരു നജസും പറ്റൂലാതും ഒരു ഭക്ഷണവും പറ്റൂലാതും ഇതിൽ നിന്ന് മറ്റുള്ള ഉലമാക്കൾ മനസ്സിലാക്കി. അതുപോലെ തന്നെ അപ്പോ മഞ്ഞ കൊണ്ട് പാടില്ല, റൊട്ടി കൊണ്ട് പാടില്ല. അതേപ്രകാരം തഅലീമാക്കപ്പെടുന്ന മുസഹഫിൻ്റെ കഷ്ണം കൊണ്ട് പാടില്ല. ഇതെല്ലാം ഇതിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞു. അതിൽ നിന്ന് കിട്ടിയപ്പോ അതൊന്നുമല്ലാത്ത പേപ്പേഴ്സ്, ആ പേപ്പറുകളെ കൊണ്ട് വിരോധമില്ല എന്നും ഉലമ കണ്ടുപിടിച്ചു, നമുക്ക് തീരുമാനം പറഞ്ഞു തന്നു. അപ്പം ഞാൻ പറഞ്ഞു പറയുന്നത്, സാധാരണ ഒരു മനുഷ്യൻ്റെ ബുദ്ധിയും ചിന്തയും മാത്രം വെച്ചുകൊണ്ട് അളന്ന് മനസ്സിലാക്കേണ്ട ഒന്നതല്ല അല്ലാഹുവിൻ്റെ ദീന്. ആ ദീൻ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് ചില നിബന്ധനകൾ വെച്ചിട്ടുണ്ട്, ചില പോംവഴികൾ വെച്ചിട്ടുണ്ട്,
ചില വിശദീകരണങ്ങൾ വെച്ചിട്ടുണ്ട്. അതനുസരിച്ച് ഉലമാക്കൾ നമ്മുടെ മുൻഗാമികൾ ചിന്തിച്ച് മനസ്സിലാക്കി നമുക്ക് പഠിപ്പിച്ചു തന്നതാണ് ദീൻ. അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന് പേര് പറയാനുള്ള കാരണവും അത് തന്നെയാണ്. അഹ്ലുസുന്നത്തി ഇത് സ്വീകരിക്കുന്നവർക്ക് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറയാൻ കാരണം ഇതാണ്. ജമാഅത്തു സ്വഹാബ, ജമാഅത്തു സ്വഹാബ, ആ സ്വഹാബത്താകുന്ന ജമാഅത്ത്, അവരുടെ വഴി എടുക്കുന്ന ആൾ എന്ന് പറയാൻ കാരണം അതാണ്. ഞാൻ നീട്ടുന്നില്ല, നിങ്ങൾ നോക്ക്. ഒരു ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന് പറഞ്ഞു, ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനീ. ഖുൽ, അവിടുന്ന് പറഞ്ഞു കൊടുക്കുക, ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ പ്രിയം വെക്കുന്നുവെങ്കിൽ, ഫഅഹിബ്ബൂനീ, അവിടെ ഒരു മുഖദ്ദർ ഉണ്ട്, അല്ലാഹുവിനെ പ്രിയം വെക്കുന്നുവെങ്കിൽ, ഫഅഹിബ്ബൂനീ, എന്നെ പ്രിയം വെക്കണം. വഇൻ കുന്തും തുഹിബ്ബൂനീ, നിങ്ങൾ എന്നെ പ്രിയം വെക്കുന്നുവെങ്കിൽ, ഫത്തബിഊനീ, എന്നോട് നിങ്ങൾ തുടരണം. അപ്പോൾ അല്ലാഹുവിനോട് തുടരണം. ഇങ്ങനെ വേണ്ടേ? അല്ലാഹു തആലാനെ പ്രിയം വെക്കുന്നെങ്കിൽ ഞാനും അല്ലാഹുവിനുള്ള ബന്ധം താൻ തിരിയണ്ടേ? അതാണ് ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ പ്രിയം വെക്കുന്നുവെങ്കിൽ, ഫഅഹിബ്ബൂനീ, എന്നെ പ്രിയം വെക്കണം. എന്നെ പ്രിയം വെച്ചാൽ മാത്രമേ അല്ലാഹുവിനെ പ്രിയം വെച്ച ആളായി തീരുകയുള്ളൂ. അല്ലാഹുവിനെ പ്രിയം വെച്ചാൽ മാത്രമേ എന്നെ പ്രിയം വെച്ച ആളായി തീരുകയുള്ളൂ. അതുകൊണ്ട് അല്ലാഹുവിനെ പ്രിയം വെച്ചാൽ നിങ്ങൾ എന്നെ പ്രിയം വെക്കണം. എന്നെ പ്രിയം വെക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്നോട് പിൻപറ്റണം. ഇവിടെ ഈ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞത് ആരോട് പിൻപറ്റാനാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പിൻപറ്റാനാണ്. വേറെ ഒരായത്ത് കണ്ടോ നിങ്ങൾ? വസാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാരി വല്ലദീന തബഊഹും. മാറിപ്പോയി, ശൈലി മാറിപ്പോയി. നേരത്തെ പറഞ്ഞത് ആരോട് പിൻപറ്റണമെന്നാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പിൻപറ്റണമെന്നാ നേരത്തെ പറഞ്ഞത്. ഇവിടെ പറയുന്നത് ഇത്തബഊഹും, സഹാബത്തിനോട് പിൻപറ്റവർ എന്ന്. മാറിയില്ലേ? ആകെ മാറിപ്പോയി. ഇസ്ലാമിലേക്ക് ആദ്യമായി കടന്നു വന്ന മുഹാജിറുകളും അൻസാറുകളുമായ മുഴുവൻ സഹാബത്തും വല്ലദീന തബഊഹും, ആ സഹാബികളോട് പിൻപറ്റിയവരും, റളിയല്ലാഹു അൻഹും, അല്ലാഹു അവരെ പൊരുത്തപ്പെട്ടു. അപ്പോ ഒരായത്തിൽ പറയുന്നു എന്നോട് പിൻപറ്റണമെന്ന് ആര്? റസൂലുള്ള പറയുന്നു. മറ്റൊരായത്തിൽ പറയുന്നു സഹാബത്തിനോട് പിൻപറ്റണമെന്ന്. അതെങ്ങനെയാ രണ്ടും തമ്മിൽ എതിരാകാൻ പറ്റൂലല്ലോ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? സഹാബത്ത് മുഖേന മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പിൻപറ്റാൻ കഴിയുക. നബിതങ്ങളുടെ ഓരോ ഹറക്കാത്തുകളും സകനാത്തുകളും ഒപ്പിയെടുത്തവരാണ് മഹാന്മാരായ സഹാബത്ത്. അപ്പോ ആ സഹാബത്തിനോട് പിൻപറ്റിയാൽ അത് നബിതങ്ങളോട് പിൻപറ്റൽ ആയിക്കഴിഞ്ഞു. അല്ലെങ്കിൽ വൈരുദ്ധ്യമായി പോകും. ഒരാഴ്ച പറയുന്നത് എന്നോട് പിൻപറ്റണമെന്ന്, വേറൊരാഴ്ച പറയുന്നത് അവരോട് പിൻപറ്റണം. ഞാനും അവരും ഒന്നാം. ഞാനാണ്, അവര് അവരാണ്. അപ്പോ ഒരു ആയത്തിൽ എന്ത് പറഞ്ഞു? ഫത്തബിഊനീ, എന്നോട് പിൻപറ്റണം. മറ്റേ ആയത്തിൽ എന്ത് പറഞ്ഞു? ഇത്തബഊഹും,
അവരോട് പിൻപറ്റിയവർ, അപ്പൊ ആ സഹാബത്തിനോട് പിൻപറ്റിയവർ എന്ന് ഒരു സ്ഥലത്ത് പറഞ്ഞു, മറ്റൊരു സ്ഥലത്ത് നബി തങ്ങളോട് പിൻപറ്റണം എന്നും പറഞ്ഞു. ഇത് രണ്ടും തമ്മിൽ വൈരുദ്ധ്യമില്ല, എതിർപ്പില്ല. കാരണം മഹാന്മാരായ സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഓരോ ഹറക്കാത്തുകളും സകനാത്തുകളും നോക്കി അതിനെ ഒപ്പിയെടുത്ത് അവിടുത്തെ പ്രവർത്തനം ഇവിടെ നടപ്പിൽ വരുത്തിയതും പഠിപ്പിച്ചു തന്നവരും സഹാബികൾ ആണ്. ആ സഹാബികളോട് പിൻപറ്റണം. അപ്പൊ സുന്നത്ത് ജമാഅത്ത്, അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറയാനുള്ള കാരണം പങ്കക്ക് മനസ്സിലായത് ജമാഅത്തു സഹാബ, സുന്നത്തു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ സുന്നത്തും സഹാബത്താകുന്ന ജമാഅത്ത്, ആ ജമാഅത്തിന്റെ സുന്നത്തും, ഇത് തമ്മിൽ എതിരില്ല, എല്ലാം ഒന്ന് തന്നെയാണ്. നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുക, നമ്മളൊന്ന് പരിഷ്കരിച്ചത് പോരാ, നമ്മൾ പരിഷ്കരിച്ചത് പോരാ എന്നിങ്ങനെ തോന്നാൻ യുക്തിവാദി വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു തരും, നമ്മളാണ് ഏറ്റവും നല്ല പരിഷ്കാരം, നമ്മളെ പരിഷ്കാരത്തിൻ്റെ നൊക്കിടെ പരിഷ്കാരം ഇവിടെ ആർക്കാണുള്ളത്? ഞാൻ നിർത്തുകയാണ്, നിങ്ങൾ വരാൻ കാത്ത. ആ അതുകൊണ്ട് നിർത്തുകയാണ്. ഇപ്പൊ കുട്ടികളോട് പറയാറുള്ളത്, കുട്ടികളും മുദരിസ്മാരും ഒക്കെ മുദരിസ്മാരാണ്, ഒക്കെ ദഅവക്കാരാണ്. നമ്മൾ പഠിച്ച കാര്യം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത് അവരെ നമ്മുടെ മാർഗത്തിലേക്ക് കൊണ്ടുവരുന്നതിനാണ് ദഅവ കോളേജ് സ്ഥാപിക്കുന്നത്. ദഅവ എന്ന് പറഞ്ഞാൽ അതാ പോലത്തെ കുമ്മിൻകും ഉമ്മത്തുൻ, നിങ്ങളെ ഒരു സംഘമുണ്ടാവണം, അവർ യദൂരയിലെ ഖൈരി ഖൈറുകളെ ക്ഷണിക്കും, അവർ മഅറൂഫ് കൊണ്ട് കൽപ്പിക്കും, മുങ്കർണത്തൊട്ട് തടയും. അപ്പം അങ്ങനെയുള്ള ആ സംഘം ഇവിടെ ഉണ്ടാവണം. ആ ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ കഠിനാധ്വാനങ്ങളൊക്കെ ചെയ്യുന്നത്. അതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറയുന്നത്. അതിനാൽ നിങ്ങളെല്ലാവരും ഇൽമ് നല്ല തഹഖീഖ് പ്രകാരം പഠിക്കണം. തഹഖീഖ് പ്രകാരം എല്ലാം പഠിക്കണം. ആ പഠിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകട്ടെ. അള്ളാഹു നമ്മുടെ സ്ഥാപനം അഭിവൃദ്ധിപ്പെടുത്തി തരുമാറാകട്ടെ. അള്ളാഹു തആല നമ്മുടെ എല്ലാ ഹലാലായ മഖ്സൂദുകളും എളുപ്പത്തിൽ സാധിപ്പിച്ചു തരുമാറാകട്ടെ. കൊറോണ വൈറസും അതുപോലുള്ള മറ്റ് വബാ താഴൂന് എല്ലാ രോഗങ്ങളും അള്ളാഹു നമ്മളെ തൊട്ട് അകറ്റിത്തരുമാറാകട്ടെ, ദൂരത്താക്കി തരട്ടെ. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. നമ്മുടെ സ്ഥാപനത്തിൻ്റെ സ്ഥാപിച്ച കാലം മുതൽക്ക് ഇന്ന് വരെ ഇതിന് സഹായിച്ചവരും അതിൽ നിന്ന് മരിച്ചു പോയവരും അവർക്കെല്ലാം അല്ലാഹു തആല മഗ്ഫിറത്ത് നൽകട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദ് വാലിഹി വസഹബി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.